ഹായ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് വരട്ടാണിത്. കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കുക. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് എന്നിവ ചേർത്തിട്ടുള്ള മസാലയാണിത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. നെയ്യ് ഇട്ടതിന് ശേഷം നമുക്കിത് മൂടി വെക്കണം. ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് കുക്കർ മൂടി വെച്ച് 1-5 വിസിൽ അടുപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ കുക്കർ ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ബീഫൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തൂമിക്കണം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് വരട്ടാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.